വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം മടക്കിയിട്ടില്ല. മടക്കിയില്ല എന്ന് പറഞ്ഞാൽ മടക്കണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തൈ ബന്ധിച്ച ധാർമ്മിക താവകസ്മരണ തൻ പൂങ്കാറ്റുവിഷ്ണു ഈ രാത്രി തൻ സ്വച്ഛന്ദ നിശബ്ദവേളയിൽ തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിന് കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക താവകസ്മരണ തൻ പൂങ്കാറ്റു വീഷിണു ഈ രാത്രി തൻ സ്വച്ഛന്ദ നിശബ്ദവേളയിൽ. ചരിത്രമേറെ കണ്ടും അനുഭവിച്ചും 50 ആണ്ട് പിന്നിടുന്ന സുഹൃദ് വസന്തമായ ഈ ജ്ഞാനനികേതനിൽ, വളരെ ശ്രദ്ധേയമായ ഈ സെഷനിൽ അധ്യക്ഷവേദിയിലിരിക്കുന്ന അഭിഗമ്യരായ ഹംസ ഫൈസി ഉസ്താദ് അവർകളെ നർമ്മരസങ്ങളിലൂടെ സുഭാഷിതം പോലെ നമ്മുടെ മനസ്സിനോട് ചേർന്ന് സംസാരിക്കുന്ന ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി ഉസ്താദ് അവർകളെ, പ്രൗഢമായ ഈ സെഷനിൽ വിഷയം അവതരിപ്പിച്ച എന്റെ ആത്മഭാജനം സലാഹുദ്ദീൻ ഫൈലി ഉസ്താദ് അവർകളെ, ജാമിയ മാനേജിംഗ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം ഹസൻ ഹാജി സാഹബ് അവർകളെ, സ്നേഹധന്യരായ സഹോദരന്മാരെ, ഈ രാത്രിയിൽ ഈ നിശബ്ദമായ ക്യാമ്പസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പതിറ്റാണ്ടിനപ്പുറത്തേക്ക് ഓർമ്മകൾ പറന്നുപോവുകയാണ്. കെ ഉസ്താദിന്റെ തീക്ഷ്ണമായ നോട്ടങ്ങളും കാളമ്പാടി ഉസ്താദിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളും ഒക്കെയുള്ള ഒരു ക്യാമ്പസിൽ, പക്ഷേ അങ്ങനെ ഓർമ്മകളിലേക്ക് പോകാനും ഒരുപക്ഷെ കെ ഉസ്താദിന്റെ മനസ്സിനെ ചിരിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ഒക്കെ ചെയ്ത ഒരു കവിതയിലേക്ക് പോകാനുമൊന്നും നമ്മുടെ റഷീദ് ഫൈസി സമയം അനുവദിച്ചിട്ടില്ല. ഇങ്ങോട്ട് പലരും ഇങ്ങോട്ട് കയറുമ്പോൾ പറഞ്ഞു ആ കവിത ഒന്നുകൂടി പാടണേ എന്ന്. പക്ഷെ കവിത പാടിയാൽ തിരിച്ചിറങ്ങുമ്പോൾ ചീത്തയായിരിക്കും, അതുകൊണ്ട് തൽക്കാലം അത് ഇല്ല. 25 മിനിറ്റിന്റെ ഉള്ളിൽ അല്ല റഷീദ് വൈസി ചൂടാവും, പിന്നെ 25 മിനിറ്റിന്റെ ഉള്ളിൽ ഈ വിഷയം അവതരിപ്പിക്കണം. അറേബ്യയിലെ രാവുകളിൽ ഈത്തപ്പനയോലകളുടെ ഹരിതചാമരങ്ങൾക്ക് താഴെ ലബീദിന്റെ കാവ്യകാമനകളെ പാട്ടായി പാടി മദ്യ ചഷകങ്ങൾ കയ്യിലെന്തി ജീവിതം ഒരു എന്റർടൈൻമെന്റായി കണ്ട, ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്ത, അരക്ഷലമായി അരക്ഷിതരായി അലക്ഷ്യമായി ജീവിച്ചൊരു ജനപദത്തെ കൃത്യമായ നിരീക്ഷണ പാഠവങ്ങളിലൂടെ മഹാലക്ഷ്യത്തിലേക്ക് വഴി നടത്തി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുണ്യപ്രവാചകരിലെ നയതന്ത്രജ്ഞനെയാണ് നാം ചർച്ചയ്ക്ക് വിശദീകരിച്ചിട്ടുള്ളത്, ഉടമ്പടികളിലെ പ്രവാചകനിലെ നയതന്ത്രജ്ഞൻ. നമ്മളെപ്പോഴും ഏറെയേറെ കേട്ടു പരിചയിച്ച ഒരു ഉടമ്പടി കരാർ ഹുദൈബിയയാണ്. അതിനു കാരണം ഹുദൈബിയ പലപ്പോഴും നമുക്ക് നമ്മുടെ ആശയങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ ഏറെ സഹായകമായി എന്നതുകൊണ്ടായിരിക്കാം. അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരുപക്ഷെ വർത്തമാനകാലത്തേക്ക് ചേർത്തുവെക്കേണ്ട
ആ സന്ദേശത്തെ വർത്തമാനകാലത്തേക്ക് പ്രസരിപ്പിക്കേണ്ട ശ്രദ്ധേയങ്ങളായ എത്രയോ ഉടമ്പടികൾ പുണ്യനബിയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ആധുനിക രാഷ്ട്രനായകന്മാർക്ക്, രാഷ്ട്രീയ നായകന്മാർക്ക് ഒക്കെ പകർത്താൻ പ്രഫുല്ല മനോഹരമായ ചന്തമാർന്ന ചേതസ്സാർന്ന പ്രവാചകനിലെ ഒരു നൈതന്ത്രജ്ഞനുണ്ട്. യസ്രിബ് എന്ന് പറയുന്ന ഒരു പ്രദേശം AD 90s പാലസ്തീനിൽ നിന്ന് അവിടെ റോമൻ ആധിപത്യത്തിന്റെ വലിയ അറ്റാക്കുണ്ടായപ്പോൾ ജൂതന്മാരായ ബനു കൈനുഖാഹ്, ബനു നളീർ എന്നു തുടങ്ങിയ ഗോത്രങ്ങൾ അറബിയിലേക്ക് സഞ്ചാരം ചെയ്തു. ഫലഭൂയിഷ്ടമായ മനോഹരമായ ഈത്തപ്പനത്തോട്ടങ്ങൾ കൊണ്ട് സമൃദ്ധമായ സാത്വലമായ ഭൂമികയായ യസ്രിബിൽ അവർ തമ്പടിച്ചു. അറബികളുടെ വേഷം കെട്ടി, അറബികളുടെ ഭാഷ സ്വായത്തമാക്കി, അറബികളുടെ സംസ്കാരത്തെ തങ്ങളുടേതായ സംസ്കാരങ്ങളാക്കി മാറ്റി അവിടെ വസിക്കുകയുണ്ടായി. പ്രവാചക മക്ക കാലഘട്ടത്തിന്റെ ആദ്യ പദങ്ങളിൽ യസ്രിബിനെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഖുറൈശികളുടെ കടുത്ത പീഡന നാളുകളിൽ യസ്രിബിൽ ഒരു പ്രകാശരേഖ തെളിയുന്നത് പ്രവാചകൻ നോക്കിക്കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റപ്പെട്ടയാളുകൾ, കൊച്ചു കൊച്ചു തുരുത്തുകൾ, പിന്നെ അത് തങ്കരേണുക്കളായി ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുണ്യനബി മുംബൈ വ്യാപാര ബന്ധവുമായി ആ നാടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അവിടുത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ യസ്രിബിൽ നിന്ന് 12 പേരടങ്ങിയ ഒരു സംഘം മക്കയിൽ എത്തിച്ചേരുകയാണ്. അതിൽ കച്ചവട ആവശ്യാർത്ഥം വന്നവരുണ്ട്, മക്കാഹറം ലക്ഷ്യം വെച്ച് വന്ന ആളുകളുണ്ട്. ആ ആളുകളുടെ ആളുകൾക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി. മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ നേതാവാക്കി മദീനയിൽ. കാലം കഥ പറഞ്ഞ് കടന്നുപോകുമ്പോൾ അവിടുന്ന് വീണ്ടും അവിടെ ഇങ്ങനെ ഇസ്ലാമിന്റെ പ്രകാശം കൊച്ചു തുരുത്തുകളായി രൂപാന്തരപ്പെടുമ്പോഴാണ് 622 72 വരുന്ന ഒരു വലിയ സംഘം, മുഴുവൻ മുസ്ലിങ്ങളും വിശ്വാസികളുമല്ല, കച്ചവടത്തിന് ടൂറിസ്റ്റുകളായി അങ്ങനെയൊക്കെ സഞ്ചാരം ചെയ്തെത്തി 72 വരുന്ന ഒരു വലിയ സംഘം മക്കയിൽ എത്തിച്ചേർന്നു. മക്കയുടെ ഒരു മലഞ്ചെരുവിൽ അഖബായുടെ താഴ്വരയിൽ വെച്ച് പുണ്യനബി അവരുമായി സംസാരിക്കുകയാണ്. അതിലെ വിശ്വാസികളുമായിട്ട് യാതൊരു മുഖവരെയും ഇല്ലാതെ, വലിച്ചു നീട്ടലില്ലാതെ നേരിട്ട് സംവദിക്കുകയായിരുന്നു പുണ്യനബി. നമ്മുടെ ദഅവത്തുകൾക്ക്, നമ്മുടെ പ്രഭാഷണങ്ങൾക്ക് വർത്തമാനകാലത്തുണ്ടായ ഒരു അപജയം എന്ന് പറയുന്നത് തന്നെ 20 ആമുഖം പറഞ്ഞ് സദസ്സിനെ അലോസരപ്പെടുത്തുന്നു എന്നതാണ്. യാതൊരു മുഖവരെയും ഇല്ലാതെ നേരിട്ട് കൃത്യമായി പുണ്യനബി സംസാരിച്ചു. സ്വന്തം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുന്ന രൂപത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ വാങ്ങുന്നൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ എത്തിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നായിരുന്നു പുണ്യനബിയുടെ ചോദ്യം. യസ്രിബുകളുടെ യസ്രിബിലെ വിശ്വാസികളുടെ നേതാവായ മഹാനായ ബറ ഇബ്നു മഅറൂൻ റളിയല്ലാഹു തആല അൻഹു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. പുണ്യനബിയെ, അങ്ങേക്ക് ഞങ്ങൾ അഭയം തന്ന്, അങ്ങയുടെ കൂടെയുള്ളവർക്ക് അഭയം തന്ന്, അല്ലെങ്കിലേ ഞങ്ങളവിടെ വല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ആ മണ്ണ് നിങ്ങൾക്ക് നൽകി, നിങ്ങളെ സ്വീകരിച്ച് നിങ്ങളെപ്പോഴെങ്കിലും തിരിച്ചു പോകുമോ ഹബീബേ, ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ആർദ്രമായ ചോദ്യത്തിന് മുമ്പിൽ നൊമ്പരമുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഞാനുണ്ടാകും. നിങ്ങളോടാരെങ്കിലും ശത്രുത കാണിച്ചാൽ അതെന്നോടുള്ള ശത്രുതയാണ്. നിങ്ങളുടെ രക്തം എന്റെ രക്തമാണ്. പുണ്യനബിയുടെ ആവേശകരമായ മറുപടി കേട്ടപ്പോൾ മറ്റൊരു നേതാവായ സഅദ് ബിനു സുറാറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഖസ്റജ് ഗോത്രമേ, പുണ്യനബിയുമായി നമ്മളൊരു കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ്, ഒരു കരാറിൽ എത്തിച്ചേരാൻ പോവുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പൊ പറയാം, അതല്ല നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ തല ഉടലിൽ നിന്ന് പോയാൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. സ്വന്തം ജീവിതത്തെക്കാൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. സ്വന്തമായി പ്രവാചകനെയും സഖാക്കളെയും നിങ്ങൾ കാണണം.
ഈ മൂർച്ചയേറിയ വാക്കുകൾക്ക് മുന്നിൽ ആവേശപരിതരായ വിശ്വാസ സംഘം പറഞ്ഞു, ഒപ്പിട്ടോളൂ ഈ കരാർ, ഞങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും. ആവേശം മലതല്ലിയ മുഹൂർത്തത്തിൽ ആറോളം വരുന്ന കരാറുകൾ അവിടെ ഒപ്പുവെക്കുകയാണ്. അതിനുവേണ്ടി 12 പേരെ തെരഞ്ഞെടുത്തു. അവർക്കതിനുള്ള ഉത്തരവാദിത്വം പുണ്യ നമ്പി നൽകി. ഒന്ന്, അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാവൂ. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയെയും വ്യക്തിയെയും നിങ്ങൾ ഭയപ്പെടല്ലേ? അള്ളാഹു ജല്ല ജലാലയല്ലാതെ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. അവന് മാത്രമേ നിങ്ങൾ തലകുനിക്കാവൂ, മറ്റൊരാളുടെ മുന്നിലും നിങ്ങൾ തലകുനിക്കേണ്ടതില്ല. മൂന്ന്, നിങ്ങൾ അള്ളാഹുവിൽ ഒരാളെ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖയിൽ എഴുതി ചേർക്കുകയാണ്. 4, മോഷണം, വ്യഭിചാരം, ശിശുഹത്യ, കൊല തുടങ്ങിയവയിൽ നിങ്ങളാരും പങ്കുകൊള്ളരുത്. 5, ബോധപൂർവം നിങ്ങൾ പാപം ചെയ്യരുത്. 6, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതേണ്ടി വന്നാൽ ജീവിതം ബലിയർപ്പിച്ചുപോലും അള്ളാഹുവിനെ ദീനിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളണമേ. ഇങ്ങനെ തുടങ്ങിയ 9 വരുന്ന കരാറുകൾ 2 മക്കബ ഉടമ്പടി എന്ന പേരിൽ ചരിത്രത്തിൽ ശ്രദ്ധേയമായി നിലകൊള്ളുകയാണ്. എന്തായിരിക്കും ഈ കരാറിന്റെ പ്രതിഫലനം? ദീർഘദൃക്കായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയതന്ത്രജ്ഞത ഇവിടെ രൂപപ്പെടുന്നുണ്ട്. കാലം കടന്നുപോയപ്പോൾ മദീന ഈ കരാറിലൂടെ അതിശക്തമായ മുസ്ലിം മുന്നേറ്റത്തിന് കാരണമായ ഭൂമികയായി പിന്നീട് മാറുന്നുണ്ട്. രാത്രി നടന്ന ഈ കരാർ ഖുറൈശികൾ എങ്ങനെയോ മണത്തറിഞ്ഞു. അമുസ്ലിങ്ങളായ ആളുകളെ അതിലുൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കരാർ മണത്തറിഞ്ഞ് അവർ ഇവരെ വളഞ്ഞു പിടിച്ചു വധിക്കാൻ ശ്രമിച്ചപ്പോൾ രാത്രിയുടെ ഇരുളിൽ തന്നെ ഈ സംഘം മദീനയുടെ അതിർത്തി കടന്നുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ സഅദ് ബിനു സുറാറ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കടുത്ത പീഡനങ്ങൾ നൽകുകയുണ്ടായി. പക്ഷേ ഈ കരാറുമായി പോയ മദീനാവാസികൾ ഇസ്ലാമിക ചരിത്രത്തിന്റെ രജതരേഖ പോലെ മദീനയിൽ ഇസ്ലാമിക വ്യാപനത്തിന് കളമൊരുക്കി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം കൊണ്ട് മദീന പിന്നീട് കോരിത്തരിക്കുകയുണ്ടായി. മദീനയിലെത്തിയ പുണ്യനബി മദീന ചാർട്ടർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു കരാറ് തയ്യാറാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സെഷനുമായി ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് അതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 10 വരുന്ന കരാറുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏത് അംബാസഡറും ഏത് രാജ്യത്തിന്റെ അംബാസഡറും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മദീന, പഠിക്കേണ്ട മദീന ചാർട്ടർ. വർത്തമാനകാലത്ത് ദുരന്തങ്ങൾക്കിടയിൽ, വംശഹത്യകൾക്കിടയിൽ, വിഭാഗീയതകൾക്കിടയിൽ, പരിതങ്ങൾക്കിടയിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഇരുട്ടിന്റെ ശക്തികളുടെ നിലപാടുകൾക്ക് മുന്നിൽ 14 മുമ്പ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്ത്രച്ചതയിൽ വിരിഞ്ഞ ഒരു കരാർ. 1, വിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലും, അതായത് പുണ്യനബി മദീനയിൽ വന്നപ്പോൾ ജൂതൻ സമൂഹമുണ്ടവിടെ, ക്രിസ്ത്യാനികളുണ്ടവിടെ. സഹോദരന്മാർ, ഇന്ന് മദീനയിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരുമില്ല. ഒരു അമുസ്ലിം നിങ്ങളോട് ചോദിക്കുകയാ, എന്താണ് അവിടെ മുസ്ലിങ്ങളും ജൂതന്മാരുമില്ലാത്തത്? അവിടെ മുമ്പേ ഉണ്ടായിരുന്നല്ലോ. ഇന്നവിടെ നോൺ മുസ്ലിമിന് പ്രോഹിബിറ്റഡ് ഏറിയയാൾ. മദീന ഹറം ഷെരീഫിന്റെ ഉള്ളിൽ ഒരു അമുസ്ലിമിന് കടക്കാൻ പറ്റില്ല. എന്തായിരിക്കും അങ്ങനെ സംഭവിക്കാൻ കാരണം? എവിടെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ചാർട്ടർ നമുക്ക് മനസ്സിലാക്കേണ്ടത്? 1, വിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലും അക്രമമോ അനീതിയോ ചെയ്താൽ, വർഗീയതക്ക് ശ്രമിച്ചാൽ പരിഗണനയില്ലാതെ ഒന്നിച്ചു നേരിടും. അതായത് മുസ്ലിങ്ങൾ ആരെങ്കിലും ആളുകളെ ചേരിതിരിക്കാൻ ശ്രമിച്ചാൽ, ഈ കാലത്ത് അതിന് വല്ലാത്ത പ്രസക്തിയില്ലേ, അതൊരു വലിയ കുറ്റമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. സമുദായങ്ങളെ ഭിന്നിപ്പിക്കുക, സംഘടനകളെ ഭിന്നിപ്പിക്കുക, പ്രസ്ഥാനങ്ങളെ ഭിന്നിപ്പിക്കുക, തൂക്കിലേറ്റാൻ പോന്ന അതിഭീകരമായ കുറ്റമാണ് വിഭാഗീയത ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഒന്നിച്ചു നേരിടും. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടങ്ങുന്ന ഒരു സമൂഹം നേരിടും. ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ, അല്ലേ? പരിമിതമായ അതിർത്തി രേഖകൾക്കുള്ളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മദീന അൽ മുനവ്വറ
നിലവിൽ വന്നൊരു കാലഘട്ടത്തിലാണ് ഈ ചാർട്ടർ. ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും അധിവസിക്കുമ്പോൾ ഇങ്ങനെ ഒരു കരാറ് രാഷ്ട്രനായകനായ മുഹമ്മദ് മുസ്തഫ എഴുതി തയ്യാറാക്കുന്നത്. രണ്ട്, അവരവരുടെ വിശ്വാസത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ഇൻഡിവിജ്വൽ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്, അതിനുള്ള റൈറ്റ് അവിടെയുണ്ട്. ജൂതന്മാർക്ക് അവരുടെ മതവും അതിന്റെ ആചാരവും അതിന്റെ വിശ്വാസവും അനുഷ്ഠാനവുമായി മുന്നോട്ടു പോകാം. ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതം ആചരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഭരണകൂടത്തിന്റെ ആദർശത്തിന് കീഴിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മതപരമായ അവകാശം ഈ കരാറിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിവെച്ചു. മൂന്ന്, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, അവർ സഹോദര്യത്തോടെ വർത്തിക്കണം. എന്തെങ്കിലും തർക്കമുണ്ടായാൽ അന്തിമവിധി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആലോചിക്കണേ. എന്തെങ്കിലും തർക്കമുണ്ടായാൽ വിധി പറയുന്നത് ജഡ്ജ്, ചീഫ് ജസ്റ്റിസ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ക്രിസ്ത്യാനികൾ അംഗീകരിച്ചു, ജൂതന്മാർ അംഗീകരിച്ചു. കാരണം അവർക്കറിയാം ഈ കരാർ എഴുതുന്ന ഈ മനുഷ്യനിൽ നിന്ന് തിന്മയുടെ, അസത്യത്തിന്റെ, അനീതിയുടെ ഒരു നിയമവും തങ്ങൾക്കെതിരെ പ്രയോഗിക്കില്ലെന്ന് ഉറച്ച വിശ്വാസമുള്ള ജൂതന്മാരാണ് അത് അംഗീകരിക്കുന്നത്. നാല്, ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കണം. മദീന എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രഭവ രാഷ്ട്രത്തിനെതിരെ വൈദേശിക ആക്രമണമുണ്ടായാൽ ഒന്നിച്ചു നിന്ന് പോരാടാൻ മുസ്ലിങ്ങളോടുകൂടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും തയ്യാറാകണം. ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് വർത്തമാനകാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ മദീന ചാർട്ടർ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഞാൻ ഇടയിൽ പറഞ്ഞു വെക്കട്ടെ. ഈ രാജ്യത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അലിഖിതമായ ഒരു കരാറ് ഇന്ത്യൻ ഭരണഘടനയുമായി നമുക്കുണ്ട്. നമ്മൾ ആരും ആ കരാറിൽ ഒപ്പിട്ടിട്ടില്ല, പക്ഷേ നമ്മൾ ആ ഭരണഘടനയുടെ തണലിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കേണ്ട ആളുകളാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന പാടില്ല, ഹുക്കൂമത്തെ ഇലാഹി വേണമെന്ന് വാദിച്ചവർക്കും ചിന്തകൾ സമ്മാനിച്ച ഒരു നാട്ടിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത് അല്ലെ. ശാന്തപുരത്തു നിന്നല്ല അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നു. ഇന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളില്ലേ? മുസ്ലിം ക്ഷുഭിത യുവനങ്ങളായ ചില ആളുകൾ ഇരുട്ടിന്റെ മറവിൽ. ഇപ്പൊ നമ്മുടെ ആ പട്ടാളക്കാരൻ മരിച്ചപ്പോ എന്തൊരു കഷ്ടമാ സഹോദരങ്ങളെ. പട്ടാളക്കാരൻ മരിച്ചപ്പോ രാജ്യം മുഴുവൻ അതിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിൽ അതിന് നെഗറ്റീവ് കമന്റ് ഇട്ടു. എന്തൊരു തെമ്മാടിത്തരമാണ് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നത്, എന്തൊരു തെമ്മാടിത്തരമാണ്. രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരു വീരയോദ്ധാവാണ് ആ മനുഷ്യൻ, മുസ്ലിമോ മുസ്ലിമോ ആരോ ആകട്ടെ. അതിന് നെഗറ്റീവ് കമന്റ് ഇട്ടു. രാജ്യദ്രോഹ കുറ്റമാണ് ആ ചെറുപ്പക്കാരൻ ഏറ്റുവാങ്ങിയത്. ഈ ജന്മം ഇനി അയാൾ പുറത്തിറങ്ങുമെന്ന് പറയാൻ പറ്റൂല. എന്നിട്ട് നമ്മൾ തന്നെ പ്രതികരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെടുന്നവർ പ്രത്യേകം ചിന്തിക്കണം. നമ്മളിപ്പോ എന്നിട്ട് പ്രവീണ വസന്തിന്റെ ഒക്കെ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യുക. അവൾ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ അഖലാഖിനെ തല്ലിക്കൊന്നപ്പോൾ അയാളുടെ ഒരു മകൻ പട്ടാളക്കാരനായിരുന്നില്ലേ, അപ്പോഴൊന്നുണ്ടായില്ലേ. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രതിബോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അൻവർ സാദിഖ് ചെയ്ത് തെറ്റ് തന്നെയാണ്. രാജ്യത്തിന് വേണ്ടി പൊരിഞ്ഞു മരിച്ച ഒരു പട്ടാളക്കാരനെതിരെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് അയാൾ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ ഒരു രാജ്യത്തിന് നേരെ അക്രമമുണ്ടാകുമ്പോൾ ഒന്നിച്ചു നിന്ന് നേരിടണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്ന് പറയുന്ന പ്രഥമ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആദ്യ പദങ്ങളിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ്. അഞ്ചാമത്തെ ഒന്ന്, നിർഭയത്വമുണ്ടായിരിക്കും പൗരന് എന്നതാണ്. ദ റൈറ്റ് ടു ലൈഫ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വമുണ്ടായിരിക്കും. മദീനയുടെ പാതിരാവുകളിൽ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ആ പാതിരാവിന്റെ ഇരുളിൽ ഒറ്റക്ക് സഞ്ചരിച്ചാൽ ഇരുളിന്റെ മറവിൽ നിന്ന് ചാടി വീണ് ഒരു മുസ്ലിം ചണൽക്കാരമുള്ള വാളുയർത്തി അവന് കൊല്ലുകയില്ല എന്ന നിർഭയത്വം ഈ കരാറിൽ
കുഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെക്കുക. ആലോചിച്ച് നോക്ക്, പത്താം കോട്ട വാർത്തകൾ ശരിയാണെങ്കിൽ, അതിന്റെ ശരിയായ സോഴ്സ് എനിക്കറിയില്ല, മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന താടി വെച്ച തലക്കെട്ട് വെച്ച ഒരു മുസ്ലിം നാമധാരിയുടെ നേതൃത്വത്തിലാണ് പത്താൻകോട്ട് പട്ടാള ക്യാമ്പിൽ ആക്രമണമുണ്ടായത്. ആർക്കു വേണ്ടി? ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? വേൾഡ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇവന്മാർ ഇത് ചെയ്തു കൂട്ടുന്നത്? ആറുമാസം പ്രായമുള്ള ആ പട്ടാളക്കാരന്റെ, ആ കൊച്ചുമകളുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളിമത് ഇത്തരം ജയ്ഷെ മുഹമ്മദ്മാർ ഭസ്മമായി പോകാൻ. തന്റെ ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിന്റെ മുന്നിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും വാർക്കാതെ രാജ്യത്തിന്റെ ധീര ദേശാഭിമാനിയെ ഓർത്തിരുന്ന രാധിക എന്ന പെൺകുട്ടിയുടെ ഒരു ചുടുനിശ്വാസം മതി കത്തിപ്പോകാൻ. എങ്ങോട്ടാണ് നമ്മൾ തലമുറയെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ജന്മം, പിന്നെ അവൻ നിഴല് കാണില്ല. മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ആത്മബന്ധുരമായ നഗരത്തിന്റെ സൗദി അറേബ്യയിൽ നിന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ നിയമവിധേയമായി സംസാരിച്ചാൽ ഒരു കുഴപ്പമില്ലാത്തൊരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ നാമധാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മദീന അവിടെ പറയുക, ഒരാൾക്ക് രാത്രിയിൽ സഞ്ചരിക്കാൻ, ഒരു ജൂതൻ സഞ്ചരിച്ചാൽ ഒരു കുഴപ്പവും അവിടെ ഉണ്ടാകുകയില്ല. ആറ് മദീനയുടെ ഡെവലപ്മെന്റിൽ, ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മദീന എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ, സാംസ്കാരികപരമായ, സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മദീന ചാർട്ടറിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തുകയാണ്. ഏഴ് കരാർ ലംഘിച്ചാൽ വിഭാഗം നോക്കാതെ നടപടിയുണ്ടാകും. മുസ്ലിമാണ് കരാർ ലംഘിച്ചതെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം അവനെ വെറുതെ വിടുകയും, ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനിയോ ജൂതന്മാരോ കരാർ ലംഘിച്ചാൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നല്ല പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മതം നോക്കില്ല, വിഭാഗം നോക്കില്ല, ജാതി നോക്കില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നല്ല പുണ്യ നബി പറഞ്ഞത്. നിയമം നീതിയുടെ വഴിക്കാണ് പോവുക എന്ന് മദീന ചാപ്റ്റർ. ഇന്ന് ചില ആൾക്കാരൊക്കെ പറയും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. നിയമത്തിന് ചില പഴുതുകളുണ്ട് സഹോദരന്മാര്. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. നിയമത്തിന് പഴുതുകളുണ്ട്. വാഗ്വിലാസമുള്ള ഒരു വക്കീല് അതിവിദഗ്ധമായി, സരസമായി, സമ്പൂർണമായി സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അയാളുടെ വാഗ്വിലാസത്തിനാണ് കോടതിയിൽ മെറിറ്റ് ഉണ്ടാവുക. സത്യത്തിനൊരു പക്ഷേ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രതിയുടെ വക്കീല് ഒരുപക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക്, അല്ല പ്രതിയുടെ വാദിഭാഗം വക്കീലിന് സംസാരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ തീർച്ചയായും ജഡ്ജിയുടെ മുന്നിൽ വിധി വാഗ്വിലാസക്കാരൻ നേടിയെടുത്തിരിക്കും. അപ്പൊ പിന്നെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുക എന്നുള്ളത് രാഷ്ട്രീയക്കാർ പറഞ്ഞ അത്ര ശരിയല്ല. നിയമം നീതിയുടെ വഴിക്കാണ് പോകേണ്ടത്. നീതി എവിടെയാണ്? അതാണ് നിയമം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാറിൽ എഴുതി വെക്കുകയാണ്. എട്ട് കരാർ ചെയ്യുന്ന കുറ്റത്തിന് ആ കുറ്റം ചെയ്ത വിഭാഗം മൊത്തം ഉത്തരവാദിയാവുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, വർത്തമാനകാലത്ത് എത്രമേൽ മനോഹരമായ പ്രസക്തിയുണ്ട് ഇതിന്. പുണ്യ നബിയുടെ നയതന്ത്രത്യത, അക്ഷരാഭ്യാസമില്ലാത്തൊരു പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കാലഘട്ടത്തെ പോലെ ഒരു ഒരു ഇൻഫർമേഷൻ ടെക്നോളജി വികസിക്കാത്ത കാലഘട്ടത്തിൽ, കൂടുതൽ വികസിതമായ ചിന്തകൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, പരിമിതമായ ലോകബോധമുള്ള ഒരു കാലഘട്ടത്തിൽ ആ പ്രവാചകനാണ് എഴുതി വെക്കുന്നത്. ഈ രാഷ്ട്രത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ ആളുടെ മതം ഉത്തരവാദിയല്ല. ഇവിടെ എങ്ങനെയാണോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തിമോത്തി മക്കുവ എന്ന് പറയുന്ന റോമൻ കത്തോലിക് 100% ആയ അമേരിക്കൻ ടെററിസ്റ്റ് ഓക്ലഹോമ സ്ഫോടനത്തിൽ 200-ഓളം വരുന്ന ആളുകളെ കൊന്നു കൊലവിളിച്ചു. മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയത്
ഓക്ലഹോമ സ്ഫോടനത്തിലെ പ്രതി തിമത്തി മക്കുവ എന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അല്ലാതെ അയാളുടെ മതമായ ക്രിസ്ത്യാനിയെ അതിൽ കൊണ്ടുവരണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിന് നാഥുറാം വിനായ ഗോഡ്സെ ബിർള മന്ദിരത്തിന്റെ മുന്നിൽ വെച്ച് തുരുതരാ വെടിവെച്ചു കൊന്നപ്പോൾ ഹൈന്ദവനായ നാഥുറാം വിനായ ഗോഡ്സെയെ കുറിച്ച് നാഥുറാം എന്ന കൊലയാളി എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത്. പക്ഷെ ഒസാമില്ലാതെയുടെ കാര്യം വന്നപ്പോൾ, ഐസിസിന്റെ കാര്യം വന്നപ്പോൾ, അൻവർ സാദിഖിന്റെ കാര്യം വന്നപ്പോൾ, അങ്ങനെ അങ്ങനെ അവിടെ ഇസ്ലാമിക ഭീകരവാദമായി, അവിടെ മുസ്ലിം ടെററിസമായി. അല്ലെ, അൻവർ സാദിഖിനെതിരെ ചില സംഘികളൊക്കെ ഇപ്പൊ കമന്റ് ഇടുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രതികരിക്കുള്ളൂ. ആര്? പുണ്യനബിയുടെ അനുയായികളെ കുറിച്ച്, ഇസ്ലാമിന്റെ ആളുകളെ കുറിച്ച് നിങ്ങളങ്ങനെയാ പ്രതികരിക്കുകയുള്ളൂ. കണ്ട, അവിടെ ഒരു സാമാന്യവൽക്കരണം ഉണ്ടാവുകയാണ്. നമ്മുടെ രാജ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? നമ്മുടെ രാജ്യം ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? ഈ അയിടെ ഒരു മലപ്പുറം ജില്ലയിലെ, നിങ്ങളുടെ ഈ മലപ്പുറം ജില്ലയിലെ ഒരു പട്ടാളക്കാരൻ ഒരു പെണ്ണിന്റെ വാക്കിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയുടെ വലക്കണ്ണിൽ വീണുപോയിട്ട് രാജ്യത്തിന്റെ ആഭ്യന്തര രഹസ്യം വെട്ടിക്കൊടുത്തു. ഈ പത്താൻകോട്ട സ്ഫോടനത്തിന്റെ പേര് വിവരവും അതിന്റെ ഭൂമിശാസ്ത്രപരമായ വിവരം ഇൻഫർമേഷൻ കൊടുത്തത് ഈ ചെറുപ്പക്കാരനാണ്. എന്താണ് അയാളുടെ പേര്? ഓർക്കണം. എന്താ പേര്? രഞ്ജിത്ത്. നോക്കൂ നോക്കൂ, ഞാനതില് ഇങ്ങനെ ഒരു ഫ്രെയിമാക്കി പറയില്ല. അങ്ങനെ ഒരു വാർത്ത വന്നപ്പോ നമ്മുടെ ഒരു പത്രം, ഞാൻ പേര് പറയുന്നില്ല, കാരണം നമ്മുടെ ഈ വാർത്തകളൊക്കെ നമ്മുടെ പത്രങ്ങളൊക്കെ നന്നായി കൊടുക്കണ്ട്, അതുകൊണ്ട് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. മലയാളത്തിലെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം അതിന് വാർത്ത ചമച്ചത് മലപ്പുറത്തുകാരൻ പിടിയില്ലെന്നാണ്. മലപ്പുറത്തുകാരൻ പിടിയില്ലെന്നാണ്. എന്താണ് അതിന്റെ പിന്നിലെ ടെൻഡൻസി? എന്താണത്? മലപ്പുറം എന്ന് പറയുന്ന നമ്മുടെ നിങ്ങളുടെ ഈ ജില്ല ഇസ്ലാമിക പാരമ്പര്യമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഒരു ജില്ലയാണ്. പടച്ചാൻ എന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, കഴിയുന്നു, രണ്ടു മിനിറ്റിനുള്ളിൽ കഴിയും. അപ്പൊ നോക്കൂ, ഇത് വളരെ വളരെ സങ്കുചിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരാർ വർത്തമാന കാലത്ത് നമ്മളേറെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. 8, 9, 9 യസ്രിബ് യുദ്ധ നിരോധിത ഏരിയയാണ്, വാർ പ്രോഹിബിറ്റഡ് ഏരിയയായി മദീന മാറുകയാണ്. 10, അയൽവാസികൾ സ്വന്തം ജനങ്ങളെ പോലെ കാണണം. ഇങ്ങനെ നമ്മുടെ അടുത്ത സെഷനിൽ സംസാരിക്കേണ്ട കാസിം ഉസ്താദ് എത്തിച്ചേർന്നിരിക്കുകയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ 10 കരാറുകളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല കൃത്യമായ ഒരു നയതന്ത്രത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. രാജ്യവ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ അതിസൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് മാറ്റങ്ങൾക്കനുസൃതമായ നയപരിപാടികൾ യഥാർത്ഥ ദൈവവിശ്വാസികളുടെ കയ്യിൽ ഉണ്ടായാൽ ഭരണവും ഭരണകൂടവും മറ്റ് അതുമായി തദനുബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിരിക്കുമെന്ന് പ്രവാചകനിലെ എംബാസ് നയതന്ത്രത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ കരാറിൽ നമ്മളെപ്പോഴും ഈ ഹുദൈബിയ സന്ധി തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീന ചാർട്ടർ ഈ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് നമ്മൾ വിധേയമാക്കണം. അവിടെ നമുക്ക് കാണും വർത്തമാനകാലത്തെ ഏത് രാഷ്ട്രനായകനേക്കാളും നയതന്ത്രത്തിനേക്കാളും വളരെ മനോഹരമായി കൃത്യമായ നിരീക്ഷണ പാഠവത്തോടെ അഷ്റഫുൽ ഖൽക്ക് ത്വഹ റസൂലുള്ളാഹി അത് സ്ഥാപിച്ചെടുത്തു എന്ന്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് മദീനയിൽ അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പിന്നീട് ഉണ്ടായില്ല. ഈ കരാർ ഒപ്പിട്ടപ്പോൾ ബനു ഖൈനുക, ബനു നളീർ എന്നീ തുടങ്ങിയ 1, 2, 3 ജൂത വർഗങ്ങൾ, ഗോത്രങ്ങൾ ഈ കരാർ ഒപ്പിടാതെ മാറി നിന്നു. ജൂതന്മാർ ചതിയന്മാരാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എക്കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. അവർ മാറി നിന്നു. ഇസ്ലാമിക പ്രകാശം വളരുന്നത് കണ്ട് അലോസരപ്പെട്ടവർ മാറിക്കഴിഞ്ഞു. അങ്ങനെ അങ്ങനെ ഈ കരാറ് തെറ്റിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അംറ എന്ന് പറയുന്ന ഒരു സഹാബി റളിയല്ലാഹു അൻഹു ഒരു ചെറിയ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, ഒരു അക്രമത്തിൽ. സമയം ഇനി 2 3 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.
അപ്പൊ അതിന് മാപ്പ് പറയാം, അല്ലെങ്കിൽ ഒരു ഒരു ക്ഷമ ചോദിക്കാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുടെ അടുത്തേക്ക് പോയി. അതുകൊണ്ട് മദീന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ്, പ്രസിഡന്റ് ഓഫ് മദീന റിപ്പബ്ലിക്, അവരുടെ അടുത്തേക്ക് പോയി. സങ്കല്പിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത് ഏതെങ്കിലും ലോകരാജ്യങ്ങൾ സങ്കല്പിക്കാൻ പറ്റുമോ? പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ ചതി പ്രയോഗിക്കുകയാണ്. പുണ്യനബിയുടെ തലക്കുമീത് ഒരു വലിയ പാറക്കല്ല് എടുത്തിടാൻ വേണ്ടി അവർ നിന്നപ്പോൾ വഹീ വന്നു, നബിയെ മാറിക്കൊള്ളണം അവിടുന്ന്, ചതിയാണിത്. അവിടുന്ന് പ്രവാചകൻ തിരിച്ചു വന്നു, രാഷ്ട്രത്തിന്റെ നായകനെ ആപത്തിൽപ്പെടുത്തി. ഭിന്നിപ്പിന്റെ ആദ്യ തുടക്കക്കാർ ജൂതന്മാരായപ്പോഴാണ് അള്ളാഹുവിന്റെ വഹീ വന്നുകൊണ്ട് പരിശുദ്ധനായ തമ്പുരാൻ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുവാണ് അവരെ പുറത്താക്കിയത്. പത്ത് ദിവസത്തിനുള്ളിൽ മദീനയിൽ നിന്ന് ജൂതസംഘമേ നിങ്ങൾ പോകണം, രാഷ്ട്രപിതാവിനെതിരെ ചതി ചെയ്ത് രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കുന്ന രാജ്യദ്രോഹമാണ് ജൂതന്മാർ ചെയ്തത്. പുണ്യനബിയുടെ കരാറിന്റെ മനോഹരമായ ഒരു പുലർച്ചയാണ് സംഭവിക്കുന്നത്. കണ്ട, കുറ്റം സ്വയം ഏറ്റുവാങ്ങി ജൂതന്മാർ പത്ത് ദിവസത്തെ അവധിക്കുള്ളി അവിടുന്ന് ഖൈബറിലേക്ക് മാറി താമസിച്ചു. അള്ളാഹു പറയാന്നിട്ട് ആ തന്ത്രത്തെ കുറിച്ച്, അള്ളാഹു ആണ് മാറ്റിയത്, അവരെ അങ്ങനെ മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ അദാബ് കൊടുക്കുമായിരുന്നു എന്ന് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും, കൂടുതൽ വിശകലനത്തിന് വിധേയമാക്കേണ്ടി വരും. ഈ ഈ സാന്നിധ്യത്തിനും സന്ദർഭത്തിനും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ പ്രപഞ്ചത്തിലെ എല്ലാ കാരണങ്ങൾക്കും നന്ദി. ലക ശുക്ര വലക അൽഹംദു യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.